22 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഈ ചേവായൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ സർക്കാരിൻ്റെ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ അദാലത്തിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 600,000 രൂപ അടച്ചാൽ അതെന്ത് സംഭവിക്കും? ആ ലോൺ എനിക്ക് പുതുക്കി തരും, അല്ലെങ്കിൽ എൻ്റെ വീട് ജപ്തി ചെയ്തു പോകും. അപ്പോൾ 2020 മുതൽ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും അടച്ചിട്ടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം? ഞാൻ ഉപയോഗിക്കുന്ന വാഹനം അത് സ്വകാര്യ ഫിനാൻസ് സ്ഥാപനത്തിനകത്ത് ലോൺ എടുത്താണ്. ആ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ അല്ലേ? അതിലെത്ര മാത്രം ലോണ് കുടിച്ച് കിട്ടുന്നു ഇതൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഈ കേരളത്തിലെ ഗവർണർ ഞാൻ തീരുമാനിക്കുന്നു അറിയില്ലേ? ഞാൻ അത്ര ആളല്ല, എനിക്ക് എൻ്റെ നാടും ഈ നഗരത്തിലും ഒരു ബന്ധമുണ്ട്. അപ്പം ഞാൻ എന്നെ കാണുന്ന ആൾക്കാരോട് ചിരിക്കും, സൗഹൃദം വെക്കും, പക്ഷെ ഞാൻ ഒരു മനുഷ്യനോട് എന്ത് ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ജീവിതം എന്തുണ്ട്, അവിടെ ഒരു വാളിൽ കിടപ്പുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആരോപണം ശരിയാണെങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗമായിരിക്കില്ല അതിൻ്റെ പിന്നിലുണ്ടാവുക. എനിക്കറിയില്ല, നിങ്ങൾ എന്നെ നമ്മളൊരു മനുഷ്യന്മാർ തമ്മിൽ എന്തായാലും ഞാൻ ഒരു കാര്യം, ഒരു മനുഷ്യനൊരു സമ്പത്ത് സ്വീകരിക്കുന്ന എന്തിനാണ്, ഒരു അനാവശ്യ പണം സ്വീകരിക്കുന്ന എന്തിനാണ്? 2020 ഇത്രയും വർഷമായിട്ട് നഗരത്തിൽ ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാൾക്ക് എല്ലാ തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയും ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു കടം ഉണ്ടാവാൻ പാടുണ്ടോ? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? നിങ്ങളൊക്കെ ശമ്പളങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിർബന്ധമായിട്ട് വാങ്ങിക്കേണ്ടത്, എനിക്ക് എൻ്റെ മകൻ്റെ മുന്നിൽ അച്ഛൻ ഇങ്ങനെ ഒരാളാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാവുമോ? അല്ല, അങ്ങനെയെങ്കിലും എനിക്ക് ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാനൊന്നും പറയുന്ന ശരി, എൻ്റെ പാർട്ടിയാണ് എൻ്റെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ലൈഫ് ഇതാണ്, എന്റെ ജീവിതം. അതായത് എന്റെ ഭാര്യ, എന്റെ മകൻ, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജയിലിലാക്കപ്പെടുകയോ കേസിലാക്കപ്പെടുകയോ ചെയ്തതാണ്. എന്റെ വീട്ടിൽ നിരവധി തവണ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? സമരത്തിനകത്ത് പങ്കാളിയെ അതിന്റെ ഭാഗമായിട്ട്. എന്റെ അമ്മയ്ക്ക് അന്നൊന്നും ഒരു വിഷമം ഉണ്ടായില്ല, കാരണം ഞങ്ങളൊരു കുടുംബം അങ്ങനെയാണ്. പക്ഷെ ഇപ്പം പറയുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എടാ ഇത്രയൊക്കെ പോയിട്ട് ഇങ്ങനെ കാര്യം ചോദിക്കില്ല. എന്താണോ അതിന്, അത് നമ്മളൊരു പരിമിതമായ ലോകത്ത് ജീവിക്കുന്നവരല്ലേ? എന്താണോ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിനടുത്ത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിച്ചു എൻ്റെ ഒരു ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ചിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ ചിരിക്കുന്നത് അതേപോലത്തെ നന്മയായിരിക്കും നിങ്ങളുടെ ചിരിയിലും എന്നാണ് ഞാനും കരുതുക, അല്ലേ? ജില്ലാ സെക്രട്ടറിയുടെ നോട്ടീസിനകത്ത് എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? എനിക്കങ്ങനെ നിങ്ങളങ്ങനെ പറയാൻ പാടുണ്ടോ? ഇത് നമ്മൾ എന്തിനാ വെറുതെ ശത്രുക്കൾ ഉണ്ടാക്കുന്നത്? നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു, ശത്രുക്കൾ എവിടെയാണ്? എവിടെയെങ്കിലും ആവട്ടെ, നമ്മൾ ജീവിക്കാൻ വിടണ്ടേ?